പാങ്കോങ് ലേക്കിലേക്ക് പോകുന്ന വഴിയിൽ നമ്മൾ പെട്ടുകിടക്കാണ്. ഏകദേശം 1-2 മണിക്കൂർ നമ്മൾ വെയിറ്റ് ചെയ്തതിന് ശേഷമാണ് മിലിറ്ററി ശരിക്കും പറഞ്ഞാൽ വഴി നമുക്ക് ഒരുക്കി തന്നത്. പക്ഷേ വഴി ഒരുക്കി എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, ഇനി നമ്മൾ പല കടമ്പകളും ചാടിക്കിടക്കാണ്ട്. അതിൽ ഒന്നാണ് ബ്ലോക്ക്. ഈ ബ്ലോക്കിൻ്റെ ഇടയിൽ കൂടെ വേണം നമ്മൾ നാവിഗേറ്റ് ചെയ്ത് പോയിട്ട് നമുക്ക് ഈ ഒരു സ്ഥലങ്ങളൊക്കെ കവർ ചെയ്യാൻ. നമ്മളിത് ബൈക്ക് ആയതുകൊണ്ട് തന്നെ നമുക്ക് പല വഴിക്കും നമുക്ക് പോയിട്ട് നമുക്ക് അങ്ങോട്ട് എത്തിപ്പെടാൻ പറ്റും. എങ്കിലും നമ്മൾ എത്തും തോറും നമ്മളെ മുന്നിൽ വേറെയും കുറേ വാഹനങ്ങൾ ഇതുപോലെ ക്യൂവിൽ നിന്നുകൊണ്ടേയിരിക്കുകയാണ്. ആ മുകളിലെ സംഭവമാണ്, അവിടെ വണ്ടി നിർത്തരുത് എന്നാണ് പട്ടാളക്കാരൻ പറഞ്ഞത്. പോയിക്കൊണ്ടേയിരിക്കണം, നിർത്താൻ പാടില്ല എന്ന് പറഞ്ഞത്. നമ്മുടെ ടീമും ഇനി തന്നെ ഉണ്ട്, ഇൻഷാല്ലാ എല്ലാം ശരിയാവും. നിർത്തരുത് എന്നാണ് നമ്മുടെ ഇവിടെ നിന്നാണ് പൊളിഞ്ഞിരിക്കുന്നത്, ലാൻഡ് സ്ലൈഡ് ഉണ്ടായിരിക്കണത്. ഇവിടെയാണ് ഇതുണ്ടോ ഈ പൊളിഞ്ഞ ഭാഗം, ഇതാണ് ഇവിടെ നിർത്താൻ പാടില്ല എന്ന് മിലിറ്ററി പറഞ്ഞിട്ടുണ്ട്. ഇവനാണ് ഇപ്പോൾ പ്രശ്നം. പോട്ടെ പോട്ടെ പോട്ടെ, ലാൻഡ് സ്ലൈഡ് ഇല്ല ഭാഗം കഴിഞ്ഞ് നമ്മൾ കുറച്ച് പോയപ്പോൾ കുറച്ച് നല്ല റോഡ് കണ്ടു. വീണ്ടും കുറച്ച് മുന്നോട്ട് പോകുമ്പോൾ വീണ്ടും മോശമുള്ള റോഡ്. ഇന്ന് ഫുള്ള് ഇങ്ങനത്തെ ഒരു അവസ്ഥയായിരിക്കും എന്ന് എനിക്കിതോടുകൂടി മനസ്സിലായി. പക്ഷേ ഇതുവരെയും നമ്മൾ ഇത്രയും ദിവസം യാത്ര ചെയ്തതിൽ ഏറ്റവും മോശപ്പെട്ട റോഡുകളാണ് ഇപ്പോൾ ഈ കാണുന്നത്. പക്ഷേ ഒരു റൈഡർ എന്ന രീതിയിൽ ഇത്തരം റോഡുകളിലൂടെ പോകുമ്പോഴാണ് നമുക്ക് കുറച്ചുകൂടി ആസ്വദിക്കാൻ പറ്റുന്നതാണ് സത്യം. ഇതാണ് ഓഫ് റോഡിങ്, ഓഫ് റോഡിങ്ങൊക്കെ ബാപ്പാണിത്. എന്ത് വന്നാലും ഒന്നേ ചെയ്യാനുള്ളൂ, വണ്ടി മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കണം. വട്ടവർ ഇറ്റ് ഈസ് അതേ ഇതിൽ ചെയ്യാൻ പറ്റുള്ളൂ. നിർത്തി കഴിഞ്ഞ് ചിലപ്പം ഒരു രക്ഷയില്ല. ഇവിടെ നിർത്താം, ഇവരെയൊക്കെ പോയിട്ട് എന്നാ ശരി നമുക്കണ് പോവാം. പോട്ടെ വണ്ടി പോട്ടെ.
പോയിരിക്കും. ഇതല്ല, ഇതിലും വലുത് ചാടിക്കടന്നവനാണ് ഈ കെ ജോസഫ്. മനസ്സിലായോ? വൈകിട്ടോ നല്ല മീൻ കൂട്ടിയൊരു ചോറ് തണ്ട നേരായി. നമ്മളിപ്പോൾ എത്ര ദൂരം പോകുന്നു അറിയില്ല. ഏതായാലും ആശാനെ ഈ ബുള്ളറ്റ് ശരിക്കും പറഞ്ഞാൽ എൻ്റെ കഴിഞ്ഞ അത്ര കഴിഞ്ഞ പ്രാവശ്യം റൈഡ് ചെയ്ത ബുള്ളറ്റ് അത്ര കംഫർട്ടൊന്നും ഇല്ല. പക്ഷെ പുള്ളി പോടുണ്ട് ഏതായാലും ഓഫ് റോഡൊക്കെ നന്നായിട്ട്. കൊല്ലാൻ വേണ്ടിയില്ല പോക്ക അയിന്നവക്കാരൻ. നമ്മൾ ഷയോക്ക് എന്ന് പറഞ്ഞൊരു വില്ലേജിലാണല്ലേ, കുറച്ചൊക്കെ ഒരു വലുപ്പമുള്ള വില്ലേജാണ്. അവിടെ ചെക്ക് പോസ്റ്റിൻ്റെ പോലീസിൻ്റെ, അപ്പോൾ അത് കഴിഞ്ഞു നമ്മൾ ഇവക്ക് തലവേദന ഒഴിവാക്കാനാണ് ഞാൻ ഈ ടീമിനൊപ്പം പോയിരുന്നത്. കാരണം വെച്ചാൽ നമുക്ക് അതിൻ്റെ ഇപ്പം പേപ്പർ വർക്കോ എന്തും എന്താ വേണ്ടതെന്നോ ഒന്നും അറിയില്ല. ഞാൻ അതുകൂടി റിസർച്ച് ചെയ്ത് കണ്ടെത്തുക, അതിനെ കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യാൻ എൻ്റെ അടുത്തില്ല. അപ്പോൾ അതൊക്കെ ഉണ്ടവർക്ക് ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ ടീമിൻ്റെ പോകേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങൾക്ക് ഒരുപാട് പൈസ ലാഭിക്കാവുന്നേ ഉള്ളൂ. സ്റ്റേൻ്റെ കാര്യം പിന്നെ പറയാൻ പറ്റില്ല. സ്റ്റേ പലപ്പോഴും ഇവരെപ്പോൾ വന്നു കഴിഞ്ഞാൽ നമുക്ക് ലാഭിക്കാൻ പറ്റുന്നോ അല്ലെങ്കിൽ നിങ്ങൾ വന്നു കഴിഞ്ഞാൽ ലാഭിക്കാൻ പറ്റുമെന്ന് പറയാൻ പറ്റില്ല. സീസൺ സമയമൊക്കെ വരുന്നെങ്കിൽ തൊള്ളി തൊന്ന വിലയേക്കാർ ഇവരൊക്കെ പറയാം. ഇപ്പം ഞാൻ ശ്രീനഗറിന് രണ്ട് ദിവസത്തിന് എക്സ്റ്റൻഷൻ ചോദിച്ചു, ഇതാ ഈ ടീം നടത്തിപ്പുന്ന ടീമിനായിട്ട്. അപ്പോൾ ഒരു റൂമിന് പറഞ്ഞാൽ 3000 രൂപയാണ്. അപ്പം ഓൾമോസ്റ്റ് ഒരു 2000-3000, ടെൻ്റ് ആണെങ്കിൽ ഒരു 2500, ഇങ്ങനെയൊക്കെ എന്തായാലും വരും റൂമിന്. അപ്പോൾ അതാണ് സത്യാവസ്ഥ. അപ്പോൾ ടീമിൻ്റെ ഇപ്പോൾ വരുന്ന യാതൊരു നിർബന്ധവും ഇല്ല, ആരോടും പറയാനില്ല നിങ്ങളങ്ങനെ വരണമെന്ന്. പക്ഷേ എന്നെപ്പോലെ ആവശ്യത്തിന് മാത്രം റിസ്ക് എടുക്കുന്ന സമയമുള്ളവർക്ക് ചെയ്യാവുന്നേ ഉള്ളൂ ഇങ്ങനത്തെ ഏതെങ്കിലും ടീമിൻ്റെ ഒപ്പൊക്കെ വരിക. കേരളത്തിൽ നിന്ന് ഒരുപാട് ഓർഗനൈസേഴ്സ് ഉണ്ട് ഇങ്ങനത്തെ ലഡാക്കിലേക്ക് നടത്തുന്നത്. അപ്പോൾ അവരൊക്കെ കോണ്ടാക്ട് ചെയ്താൽ മതി. പിന്നെ ഞാൻ എന്നോട് ചോദിക്കേണ്ടതാണ് നല്ലത്, ഇങ്ങനെ റൈഡേഴ്സ് ടീംസ് ഉണ്ടോ നമ്മുടെ നാട്ടിൽ കേരളത്തിൽ? വെറുതെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ കേരള റൈഡേഴ്സ് എന്നോ അടിച്ചു കഴിഞ്ഞാൽ അറിയും. അപ്പോൾ അവർക്ക് കുറച്ചുകൂടി ഇൻഫർമേഷൻസ് ഉണ്ടാവും എന്നാണ് എനിക്ക് തോന്നുന്നത്. ഓർമ്മ സഹായിക്കാം. ദുർബുക്ക് എന്ന് പറയുന്ന വില്ലേജിന് അടുത്ത് വരാനുള്ളത് അതാണെന്ന് തോണ്ട് ഉറപ്പില്ല. ഷയോക്കിൻ്റെ കഴിഞ്ഞപ്പോൾ നമുക്ക് ഷയോക്ക് റിവറോ അങ്ങനത്തൊക്കെ ഉണ്ട്. ഇവിടെയും കുറേ സാൻഡൊക്കെയാണ് നമ്മൾ കാണുന്നത്. ഈ വില്ലേജ് വരുമ്പോൾ അല്ലെങ്കിൽ ഒരു ഒരു സെറ്റിൽമെൻറ്റ് താമസിക്കുന്ന സ്ഥലം വരുമ്പം ഈ ഒരു മരങ്ങൾ നമ്മൾ ഫസ്റ്റ് കണ്ടുപിടുക. പിന്നെ രണ്ട് ഭാഗത്ത് ഇതേപോലെ മതിൽക്കെട്ടുകളുണ്ടാവും. അതാണ് ഒരു വില്ലേജ് ഇവിടുത്തെ. ഇവന്മാർക്ക് കൈ കൊടുത്തിട്ട് തന്നെ പോയാൽ മതി. അതിൻ്റെ മുകളിലൊക്കെ നോക്കിക്കണ്ട മനസ്സിലാവും. കളിമണ്ണിൻ്റെ കട്ടയാണ് ഇവർ ഉപയോഗിക്കുക വീടുണ്ടാക്കാനൊക്കെ. അതുപോലെ ഈ ജനവാതിൽ കണ്ടില്ല, ഈ ജനവാതിലിൻ്റെ ഒക്കെ മുകളിൽ ഈ മരത്തിൻ്റെ ഒരു പണി കണ്ടോ അതിൻ്റെ മുകളിൽ? അതാണ് ലഡാക്കിലൊരു സ്റ്റൈൽ ഞാൻ കണ്ടത്. അപ്പം നമ്മൾ അവിടുത്തെ നാടിൻ്റെ പ്രത്യേകത കൂടെ ഉണ്ടാവുമായിരിക്കും. ഇവിടെ കളിമണ്ണ് നന്നായിട്ട് കിട്ടുന്നവരുമല്ല. അപ്പോൾ എന്താ പറയുക, ഇപ്പം നമ്മൾ മണാലി കണ്ടുവെച്ചാൽ മണാലിയിൽ പാറകൾക്ക് തന്നെ ചെറിയ ചീളി ചീളായ പാറകൾ. അതുകൊണ്ട് തന്നെ അവർ റൂഫ് പണിതെക്കുന്നത് ചെറു പാറകൾ ഇങ്ങനെ അടുക്കി വെച്ചിട്ടാണ്. പഴയ വീടുകളൊക്കെ ഉണ്ടായി, പുതിയതല്ല, പുതിയതൊക്കെ വാർപ്പാണ്. അപ്പോൾ ഇത് ദുർബുക്കാണെന്നൊക്കെ അറിയില്ല, പക്ഷേ അല്ല, ദുർബുക്ക് ഇനിയും 4 കിലോമീറ്റർ ഉണ്ട്. മനസ്സിലായില്ലേ? അപ്പോൾ ഇനി കൂടുതൽ സംസാരിച്ചാലേ റോഡ് മുന്നിൽ കോൺസെൻട്രേഷൻ പോകും. അപ്പോൾ തന്നെ ഒന്ന് ജസ്റ്റ് ഒന്ന് തെന്നി. ഇതാണ് വ്ളോഗ്, മോട്ടോ വ്ളോഗിൻ്റെ കുഴപ്പം. ഓക്കെ, ദുർബുക്കിൽ നിർത്തിയാൽ മതി എന്ന് വിശന്നിട്ട് പള്ള കാലിയാണ്. ഒരു നൂഡിൽസും ചായൻ്റെ ഇടയ്ക്ക് കിട്ടിയെന്നു, അതും കൂടി ഇല്ലായിരുന്നെങ്കിൽ ഞാൻ തീരുമാനമായേനെ. നമ്മളേ ഫുഡ് കഴിക്കാൻ വേണ്ടി ഒരു സ്ഥലത്ത് നിർത്തിയതാണ്. ഇവിടെ 50 കിലോമീറ്റർ കൂടെ ഉള്ളൂ. ഇതൊരു ജംഗ്ഷനാണ് സംഭവം. ഈ ജംഗ്ഷൻ അങ്ങോട്ടാണ് ഇത്ര ചങ്ങല എത്താം. അതെ, ചങ്ങലയാണ്. ഒരു പാസ് ഉണ്ട്.
ഫുഡ് ഓർഡർ ചെയ്തു. ഏതായാലും നമുക്ക് ഫസ്റ്റ് വന്നത് കശ്മീരി സ്റ്റൈൽ കാവയാണ്. ഇതൊരു ഇൻസ്റ്റൻറ്റ് കാവയാണ്. അപ്പോൾ കാവനെക്കുറിച്ചുള്ള ഡീറ്റെയിൽ വീഡിയോ നമ്മുടെ ചാനൽ എന്തായാലും വരുന്നുണ്ട്. അതിനുശേഷം നമ്മളൊരു നൂഡിൽസും ഓർഡർ ചെയ്തു, പിന്നെ ഒരു ഫ്രൈഡ് റൈസും ഒരു കട്ടൻ ചായ ഓർഡർ ചെയ്തു. ഈ ഒരു സംഭവങ്ങൾ ഓർഡർ ചെയ്ത് കിട്ടാൻ തന്നെ നമുക്ക് ഏകദേശം 3/4 മണിക്കൂറോളം എടുത്തു. കാരണം വയസ്സായ ഒരു ഭർത്താവും ഒരു ഭാര്യയാണ് ഈ കട നടത്തുന്നത്. അവരിതെല്ലാം കൂടി മാനേജ് ചെയ്ത് അങ്ങോട്ട് എത്തുന്നില്ല എന്നുള്ളതാണ് സത്യാവസ്ഥ. ഫുഡ് കഴിച്ച് നമ്മളവിടുന്ന് എന്തായാലും യാത്ര പുറപ്പെട്ടു. നമ്മളെപ്പോലെ ഇവിടെ തന്നെ ഭക്ഷണത്തിന് വേണ്ടി നിർത്തി ഒരുപാട് ടൂറിസ്റ്റുകൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഏകദേശം 50 കിലോമീറ്റർ ഉണ്ട് ഇനി പാങ്കോങ് ലേക്കിലേക്ക് എന്നാണ് നമ്മൾ ലീഡ് പറഞ്ഞത്. പക്ഷേ വഴിയിലെ യാത്രയൊക്കെ പോകുന്ന കാഴ്ചകൾ നല്ല വൃത്തിയുള്ള നല്ല രസമുള്ള കാഴ്ചകളാണ്. അപ്പോൾ അതൊക്കെ ആസ്വദിച്ച് നമ്മൾ 50 കിലോമീറ്റർ കൂടി കവർ ചെയ്യാം. ഒരു 2 കിലോമീറ്റർ ഉള്ളൂ പാങ്കോങ് ലേക്ക് എന്നാണ്. 14250 അതാണ് ആൾട്ടിറ്റ്യൂഡ് അവിടെ എഴുതിയിട്ടുള്ളത്. 2 കിലോമീറ്റർ ആയിരിക്കും, കാരണം കാണുന്നൊന്നുമില്ല. 2 കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ നമുക്ക് കണ്ടല്ലോ പെട്ടെന്ന് കൊടുത്ത് ഇത്രയും ഫാർലയിൽ. ബട്ട് നൈസ് റൈഡ്, നൈസ് ലൊക്കേഷൻ, ചുറ്റും നല്ല മല, ഷെയ്ഡ്. നേരത്തെ പറഞ്ഞ സ്ഥലത്തേക്കാളും ശരിക്കും പറഞ്ഞാൽ 2 കിലോമീറ്റർ നല്ല കേട്ടോ. തെറ്റിയിട്ടുണ്ടായിരുന്നു, ഏകദേശം 10-12 കിലോമീറ്റർ പിന്നെയും പോകുന്നു. ഇവിടെ നോക്കിയാൽ കാണാം ലേക്ക് നല്ല ബ്ലൂയിഷ് കളറായിട്ടൊക്കെ ഉണ്ട്. അവിടെ മാത്രമേ വെയിലുള്ളൂ, ഇവിടെ പെട്ടെന്നാണ് ഗ്ലൂമി. ഞാൻ മഴ പെയിനിൻ്റെ മുമ്പ് അവിടെ എത്തിയാൽ മതിയെന്ന്, ഞാൻ റെയിൻ കോട്ട് ഇട്ടിട്ടില്ല. വാ, നല്ല ബ്ലൂ കളറൊക്കെ ഉണ്ടല്ലോ. Serious. ബ്ലൂ കളറിലെ സമയപരിധി കാരണം ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. ബാക്കി കാഴ്ചകളും വിശേഷങ്ങളായിട്ട് നമ്മൾ നെക്സ്റ്റ് എപ്പിസോഡ് വരാമെന്ന് പറഞ്ഞുകൊണ്ട് ബൈ ഫ്രം ആ ഹലോ.